ശേലാണ് പുഴക്കെന്ത് ശേലാണ് എന്റെ കരളിൻ കരകളെ പുൽകി പുണർന്നിന്ന് ഒഴുകും പുഴക്കെന്ത് ശേലാണ് ചെന്നേ നടത്തിച്ച പൂമണൽ തിട്ടകൾ ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ പിച്ചവ ചെന്നേ നടത്തിച്ച പൂമണൽ തിട്ടകൾ ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാര തീരങ്ങൾ സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനിലാ തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും പടവുകൾ സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനിലാ തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും പടവുകൾ പുഴയ്ക്കെന്ത് ശേലാണ് ഈ പുഴയ്ക്കെന്ത് ശേലാണ്. ഭാരതപ്പുഴയുടെ സൗന്ദര്യവും അതിൻ്റെ തീരത്തുള്ള ചരിത്ര സ്മാരകങ്ങളും ഓരോ ദിവസവും ചെല്ലും തോറും നമ്മളെ വിസ്മയിപ്പിക്കുന്നു. വീണ്ടും ആ വിസ്മയത്തിലേക്ക്, കൂടുതൽ ഭാരതപ്പുഴയുടെ സൗന്ദര്യത്തിലേക്ക് നമ്മുടെ യാത്ര തുടങ്ങുന്നു. മാമാങ്ക വിശേഷങ്ങൾ കണ്ട് നമ്മൾ ഭാരതപ്പുഴയുടെ മറ്റ് മനോഹര തീരങ്ങളിലേക്ക് നീങ്ങുകയാണ്. വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രശസ്തമായ കാളപൂട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ചെമ്പിക്കലായിരുന്നത്. വീരാഞ്ചിറയിലാണ് 2014 വർഷം അവസാനമായി കേരളത്തിൽ കാളപൂട്ട് നടന്നത്. ഒരു മഴ നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്തായാലും കാളപൂട്ടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് നമ്മൾ വീരാഞ്ചിറയിലേക്ക് എത്തുന്നത്. ഇവിടെ രണ്ട് വ്യക്തികൾ അതിൻ്റെ ഓർമ്മകൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ കാത്തിരിപ്പുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്തെ കൃഷി സംസ്കാരത്തിലേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വസ്തുതയാണ് കാളപൂട്ട്. വീരാഞ്ചിറയിൽ നമ്മൾ എത്തുന്നു. എന്താണ് കാളപൂട്ടിന്റെ വിശേഷങ്ങൾ എന്ന് നമുക്ക് ചോദിച്ചറിയാം. വീരാഞ്ചിറയിൽ നമ്മൾ കാളപൂട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വീരാഞ്ചിറയിൽ എത്തിയിരിക്കുകയാണ്. നല്ല മഴയാണ് നമ്മൾ കണ്ടു. എന്തായാലും മഴക്കാലത്ത് ഭാരതപ്പുഴയെ നോക്കി പാടാൻ വളരെ മനോഹരമായൊരു ഗാനം. എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത് ദ ലെജൻഡറി കിഷോർ കുമാർ, അദ്ദേഹം ആലപിച്ച ഒരു ബ്യൂട്ടിഫുൾ സോങ് റിട്ടൺ ബൈ യോഗേഷ്. പലുക്കെ നമുദേ കസേ ദേഖേ സപ്നേ നയൻ
സുരഗ സുരഗ ജായേ മൻ ഭിഗെ ആജ ഇസ് മാസം മേ ലഗി കൈസിയേ അഗൻ രിമ ഝിമ ഗിരേ സാവൻ സുലഗ സുലഗ ജായേ മൻ ഭിഗെ ആജ ഇസ് മാസം മേ ലഗി കൈസിയേ അഗൻ രിമ ഝിമ ഗിരേ സാവൻ മഹഫിൽ മേ കൈസേ കഹ ദേ കിസീ സേ ദിൽ ബദ രഹാ ഹൈ ഇസീ അജ്നബീ സേ ഹൈ കരേ അബ് ക്യാ ജതൻ സുലഗ സുലഗ ജായേ മൻ ഭിഗെ ആജ ഇസ് മാസം മേ ലഗി കൈസിയേ അഗൻ രിമ ഝിമ ഗിരേ സാവൻ സുലഗ സുലഗ ജായേ മൻ ഭിഗെ ആജ ഇസ് മാസം മേ ലഗി കൈസിയേ അഗൻ രിമ ഝിമ ഗിരേ സാവൻ. തോരാതെ പെയ്യുന്ന മഴയിൽ മനസ്സും ശരീരവും നനഞ്ഞുതിരുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ജ്വലനം മനസ്സിനുള്ളത്. എ വെരി ബ്യൂട്ടിഫുൾ പോയം ബൈ യോഗേഷ്, സെറ്റ് മ്യൂസിക് ബൈ ആർ ഡി ബർമൻ. കിഷോർകുമാറിൻ്റെ ശബ്ദത്താൽ അനുഗ്രഹീതമായ ഗാനം, ദ ലെജൻഡറി അമിതാഭ് ബച്ചൻ, അദ്ദേഹമാണ് ഈ ഗാനരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് അലോങ് വിത്ത് മൗഷ്മി ചാറ്റർജി. അപ്പോൾ ഈ മനോഹരമായ ഗാനം നിങ്ങൾക്കിവിടെ പാടിത്തന്ന സന്തോഷത്തിൽ ബീരാഞ്ചിറ നോക്കി നമുക്ക് നീങ്ങാം. ഹിയർ വി ഗോ. ഭാരതപ്പുഴ വലിയ ഒരു സംസ്കാരത്തിൻ്റെ ഒരു സന്ദേശവാഹകൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് സാഹിത്യപരമായും സാംസ്കാരികപരമായും എന്തിനധികം കാർഷികപരമായും വളരെ വ്യത്യസ്തകൾ നിറയുന്ന ഒരു സംസ്കാരമാണ്. ഞാനിപ്പോൾ നടന്നെത്തിയിരിക്കുന്നത് ചെമ്പിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തിന് ശേഷം ബീരാഞ്ചിറ എന്ന ഒരിടമുണ്ട്. അതിനടുത്തുള്ള ചെറുപരപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെറുപരപ്പൂർ എന്ന ഈ സ്ഥലത്താണ് കാളപൂട്ട് അവസാനമായി നടന്നത്, 2014. അതിനുശേഷം കോടതി അതിനെ ഒരു ഉത്തരവ് വഴി നിരോധിക്കുകയുണ്ടായി. മൃഗങ്ങൾക്കെതിരെയുള്ള അല്ലെങ്കിൽ കന്നുകാലികൾക്കെതിരെയുള്ള വിനോദമെന്ന് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെടുകയും അതിനുശേഷം കാളപൂട്ട് നിരോധിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ഇവിടെയുള്ള കർഷകർ പറയുന്നത് വേറൊരു ഡയമെൻഷനിലാണ്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഇവിടെ ജീവിക്കുന്ന ഇവിടുത്തെ വ്യക്തികളിൽ നിന്ന് തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട്. ഒരു കാലത്ത് ഈ നാടിനെ ഉത്സവ പ്രതീതിയിൽ ആഴ്ത്തിയിരുന്ന കാളപൂട്ടിന് വേദിയായിരുന്ന ഒരു കണ്ടമാണ് എൻ്റെ തൊട്ട് അടുത്തുള്ളത്. എന്തായാലും ഇവിടെ എത്തുമ്പോൾ ഒരു പാട്ട് ഈയൊരു പ്രതീതിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി, ഒരു യാത്രാമൊഴി എന്ന സിനിമയ്ക്ക് വേണ്ടി, ഇസൈ ഞാൻ ഇളയരാജയുടെ സംഗീതത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ എന്നിവർ ആലപിച്ച ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വളരെ വ്യത്യസ്തമായ വരികൾ, ആ പാട്ടിൻ്റെ 4 വരികൾ നിങ്ങൾക്ക് വേണ്ടി. കാക്കാല കണ്ണമ്മ കൺവിഴിച്ച് പാറമ്മ കന്നിമാനം ചൊന്നിട്ടാറേ, കൂവാര കുന്നുമേൽ കൂവക്കോഴി കൂടുമേൽ സൂര്യഗോളം പൊങ്ങിട്ടാറേ, അക്കമ്മ അവണ്ണാ നീ കാത്ത തേറമ്മ വാനുമേൽ ചാഞ്ചക്കം ചായുന്നേ,
ഒറ്റയ്ക്കും തെറ്റയ്ക്കും കുന്നാലിക്കൂട്ടങ്ങൾ തെക്കനം തെയ്യനം പായുന്നേ. കാക്കാല കണ്ണമ്മ കൺവിഴിച്ച് പാറമ്മ കന്നിമാനം ചൊന്നിട്ടാരേ. കൂവാര കുന്നുമേൽ പൂവ കോഴിക്കൂടുമേൽ സൂര്യഗോളം പൊങ്ങിട്ടാരേ. അക്കണ്ണ അവണ്ണ നീ കാത്ത തെറമ്മ വാനുമേൽ ചാഞ്ചക്കം ചായുന്നേ. അക്കത്തും പക്കത്തും കന്നാലിക്കോലങ്ങൾ തെക്കനം തെയ്യനം പായുന്നേ. നമ്മളിപ്പോൾ നടന്നെത്തിയിട്ടുള്ളത് കാളബോട്ട് നടക്കുന്ന കണ്ടത്തിന് തൊട്ടടുത്തുള്ള പുല്ലത്ത് മാനു ഹാജി അവരുടെ വീട്ടിലാണ്. ഇവിടെ അദ്ദേഹം കാളബോട്ടിന് ഉപയോഗിച്ചിരുന്ന കാളകളെ ഇപ്പോഴും പരിപാലിക്കുന്നുണ്ട്. വളരെ ഏറെ ശ്രമകരമായ ഒരു ദൗത്യം കൂടിയാണത്. കാളബോട്ടിൻ്റെ ഓർമ്മകൾ, അതിൻ്റെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ വിവരണങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാനായിട്ട് യാഹു കുഞ്ഞീത് എന്ന രണ്ട് വ്യക്തികൾ നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം. കാളബോട്ട് എന്ന് പറയുന്നത് ഈ നാട്ടിലെ വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ്, ഒരു ചടങ്ങാണ്, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഇതിന്റെ ഓർമ്മകൾ, നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ ഞങ്ങളുമായിട്ട്? ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇതിങ്ങനെ കാളബോട്ട് എത്രയോ കാണാനും പല സ്ഥലത്തും ഞങ്ങൾ പോയിരുന്നു. എല്ലാ സ്ഥലങ്ങളും ഉണ്ട് കേരളത്തിൽ. മലപ്പുറം ജില്ല, കോഴിക്കോട്, പാലക്കാട്, ഈ മൂന്ന് ജില്ലയിലൊക്കെ ഞങ്ങൾ കാണാൻ പോവാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഏത് മാസത്തിലാണ് നടക്കൽ പതിവ്? ഡിസംബർ മാസം, തുലാമാസത്തിലാണ് ഡിസംബറിൽ. ഇതിപ്പോൾ 2014 വർഷം വരെ നടന്നു വന്നിരുന്നു. പിന്നീട് കോടതി ഉത്തരവ് വന്ന് ഇത് നിരോധിക്കപ്പെടുകയുണ്ടായി. ഇത് മൃഗങ്ങൾക്കെതിരെയുള്ള ഒരു വിനോദം എന്ന രീതിയിലാണ് ഇതിനെ നിരോധിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ്? ഞങ്ങൾക്ക് ഞങ്ങളൊരു ആഘോഷമായിട്ടാണ് ഇത് നടത്തുന്നത്. കൃഷിക്കാരന്റെ ഒരു ആഘോഷമായിട്ടാണ്. ഇപ്പോ ഈ കാളബൂട്ട് നടത്തുന്നത് കൊണ്ട് ഈ കൃഷിയിടത്തിന് അതിന് ഒഴുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഗുണങ്ങൾ കൃഷി നിലത്തിന് കിട്ടാറുണ്ടോ? കാളബൂട്ട് നടത്തുന്നത് കൊണ്ട് കിട്ടാണ്ട്. അത് എന്തിനു മുന്നോടിയായിട്ട്, കൃഷി ഇറക്കുന്നതിന് മുന്നോടിയായിട്ടാണോ ചെയ്യുക? കൃഷി ഇറക്കുന്നതിന് മുന്നോടിയായിട്ടാണ്, മുന്നോടിയായിട്ട് ചെയ്യും. ഇപ്പോ ഈ നാട്ടിൽ അതൊരു ഉത്സവമാണെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞു. കാളബൂട്ട് നടക്കുന്ന ദിവസം വേറെ എന്തൊക്കെ ചടങ്ങുകളാണ് പതിവ്? വേറെ ചടങ്ങ് അങ്ങനെയുള്ളതൊന്നുമില്ല. ഭക്ഷണം, ഇത് ഈ ഊർച്ചയുള്ള സ്ഥലത്തൊക്കെ ഭക്ഷണങ്ങളും മറ്റും മറിച്ചൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യും. അത് ഈ കാളബൂട്ട് നടത്തുന്ന ആളാ കൊടുക്കണം. ആ കണ്ടത്തിന്റെ ഉടമസ്ഥനാണ് കൊടുക്കാറ് അല്ലേ? എത്ര കാളകളുണ്ടാവും? അത് ചിലപ്പോ ഒരു 40-45 ജോഡിയൊക്കെ ഉണ്ടാവും. 45 ജോഡിയൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ നാട്ടിലുള്ളതാണോ അതോ പുറത്തു പല സ്ഥലത്തുനിന്നും വരണതാ? രണ്ടു മൂന്ന് ജില്ലയിലായിട്ട് വരും അല്ലേ? കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. കൂടുതൽ മലപ്പുറം ജില്ല, കേരളത്തിൽ തന്നെ ഒരു പക്ഷെ കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് അല്ലേ? അപ്പൊ ഈ മത്സരത്തിന് വേണ്ടി തന്നെ പ്രത്യേകം പരിശീലിപ്പിക്കപ്പെടുന്ന കാളകൾ ഉണ്ടാവാറുണ്ടോ? ഈ കാളകളൊക്കെ ഇതൊക്കെ അത്തരത്തിലുള്ള കാളകളാണ് അല്ലേ? അതിനെ തെരഞ്ഞെടുത്ത് അതിനൊക്കെ പഠിപ്പിച്ചിട്ട് വരണം. പഠിപ്പിച്ചിട്ട് അത് തന്നെ പഠിപ്പിക്കാൻ ഇപ്പൊ ഇതിനു വേണ്ടി പഠിപ്പിക്കാറുണ്ടോ കാളകൾ? ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുക, പിടിക്കുക, നോക്കുക, കഴുകുക, പിടിക്കുക, അതിന്റെ പരിപാലനമാണ്. കണ്ടത്തിൽ ഇറങ്ങിയിട്ട് അത് വേറെ ആളാണ്, വേറെ അതിനു വേണ്ടി തന്നെ പരിശീലനം എടുത്ത ആൾക്കാരുണ്ട്. സോ ഇത്രയും ഓർമ്മകൾ കാളബൂട്ടിനെ കുറിച്ച് യാഹു കുഞ്ഞീത് എന്നിവർ നമ്മളുമായി പങ്കുവെച്ചു. ഭാരതപ്പുഴയുടെ സംസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്ന കാളബോട്ട് അത് കൃഷിക്കാരൻ്റെ ഒരു വിനോദമെന്ന രീതിയിലും, അത് മാത്രമല്ലാതെ കൃഷി ഇറക്കുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യപ്പെടുന്ന ഒരു സമ്പ്രദായം എന്ന രീതിയിലും ഏറെ പ്രശസ്തമായിരുന്നു. എന്തായാലും കോടതി ഉത്തരവിനെ തുടർന്ന് ഇന്ന് ആ സമ്പ്രദായം നിലവിലില്ല. അതിൻ്റെ ഓർമ്മകളാണ് ഇവർ പങ്കുവെച്ചത്. ഇക്ക ഇന്ന് കാളബോട്ട് ഇല്ലെങ്കിലും ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, കാളകളുടെ വ്യായാമവും ആഹാര രീതിയും എല്ലാം തന്നെ പണ്ട് നിങ്ങൾ ചെയ്തിരുന്ന പോലെ തന്നെ അതേമാതിരി തന്നെ ചെയ്യുന്നുണ്ട്. വളരെ ചെലവ് വരുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ? എന്തായാലും വളരെ
ഏറെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാളപൂട്ട് ഇപ്പോഴും നടക്കുന്നില്ലെങ്കിലും കൃഷിക്കാർ ഒരു മുടക്കവും കൂടാതെ അല്ലെങ്കിൽ ഒരു സ്നേഹക്കുറവും കൂടാതെ ഈ കാളകളെ ഇന്നും നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്നു. അവരുടെ ചിലവ് തന്നെ ഏകദേശം ഒരു ദിവസം 1000 രൂപയ്ക്കടുത്ത് വരുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ ഇവരുടെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് ഇപ്പോഴും കാളകളുടെ പരിപാലനത്തിനായി ഇവർ ചിലവാക്കുന്നു. വളരെ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഈ പ്രധാന സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയത്. നമ്മുടെ യാത്ര ഇനിയും തുടരണം. അടുത്ത ലക്ഷ്യം നോക്കി നമ്മൾ യാത്രയാവും. ഇപ്പോൾ ഭാരതപ്പുഴയിലൂടെ തുഴഞ്ഞു വരുന്നത് വളരെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കടവിലേക്കാണ്. ഇത് ചേരമാൻ പെരുമാൾ, കേരളത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ, അദ്ദേഹം നിലപാട് തറയിൽ വെച്ച് കേരളത്തിൻ്റെ ഭരണം കേരളത്തിലെ 18 നാട്ടുരാജാക്കന്മാർക്ക് വീതിച്ച് നൽകിയതിന് ശേഷം ഈ കാണുന്ന കടവിൽ നിന്ന് അദ്ദേഹം പൊന്നാനിയിലേക്ക് യാത്രയാവുകയും അവിടെ നിന്ന് പായ്ക്കപ്പൽ വഴി മക്കയിൽ ചെന്ന് മുസ്ലിം മതം ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം. ഈ കടവിൻ്റെ പേരാണ് ബന്ദർ കടവ്. ബന്ദർ എന്ന് പറഞ്ഞാൽ തുറമുഖം എന്ന ഒരു അർത്ഥവുമുണ്ട്. ഈ ബന്ദർ കടവിന് മാമാങ്കത്തിലും വളരെ വലിയ ഒരു പ്രാധാന്യമുണ്ടായിരുന്നു. സാമൂതിരിയുടെ പടത്തലവനായിരുന്ന ഷാ ബന്ദർ കോയ, അദ്ദേഹം സാമൂതിരിയുടെ നാവിക പടത്തലവനായിരുന്നു. അതുകൊണ്ട് തന്നെ മാമാങ്ക സമയത്ത് ഷാ ബന്ദർ കോയയുടെ നേതൃത്വത്തിൽ 17 കപ്പലുകൾ ഇവിടെ ബന്ദർ കടവിൽ വന്ന് സാമൂതിരിയുടെ നാവികസേനയുടെ ബലം വിളിച്ചറിയിച്ചിരുന്നു. അതിന് കപ്പൽ ലഹള എന്നൊരു പേര് ഉണ്ടായിരുന്നു എന്നും ചരിത്രം പറയപ്പെടുന്നു. എന്തായാലും ബന്ദർ കടവിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വള്ളം അടുപ്പിക്കേണ്ടതുണ്ട്. ബന്ദർ കടവിൽ ഇറങ്ങുന്നതിന് മുൻപ് മനോഹരമായൊരു ഗാനം, നല്ല ഒരു കാറ്റ് ഇവിടെ അടിക്കുന്നുണ്ട്. ഈ കാറ്റിൻ്റെ സുഖത്തിൽ AR റഹ്മാൻ്റെ അതേപോലെ മനോഹരമായ ഒരു ഗാനവും. തിൻറലേ മില്ല നീ വീസ് കൂടൻ മില്ല നീ പേസ് കരയിൻ മടിയിൽ നദിയും തൂങ്ങും കവലை மறந்து தூங்கு இரவின் மடியில் உலகம் தூங்கும் இனிய கனவில் தூங்கு தென்றலே தென்றலே மெல்ல நீ வீசு பூவுடன் மெல்ல நீ பேசு காதலென்றால் கவலையா கண்ணில் நீரின் திவலையா நோயானே உயிரும் நீயானே இரவில் காயும் முழு நிலா எனக்கு மட்டும் சுடும் நிலா வாராயோ என்னை நீ சேராயோ தூங்க வைக்கும் நிலவே தூக்கமின்றி நீ வாடினா
தென்றலே தென்றலே மெல்ல நீ வீசு பூவுடன் மெல்ல நீ பேசு தென்றலே தென்றலே மெல்ல நீ வீசு பூவுடன் மெல்ல நீ பேசு. நம்ம சேரமான் பெருமாள் மக்கையிலேക്ക് യാത്രയായ ബന്ദർ കടവിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഭാരതപ്പുഴയിലൂടെയുള്ള യാത്ര അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുന്നു എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ വളരെ അധികം ഒരു സങ്കടമുണ്ട്. ബിക്കോസ് അത്രയും സന്തോഷകരമായ അത്രയും നല്ല ഓർമ്മകൾ നിറഞ്ഞ ഒരു യാത്രയായിരുന്നു ഇതുവരെ. ഉടുമൽപേട്ടിൽ നിന്ന് ആരംഭിച്ച് ഭാരതപ്പുഴയുടെ മാറിലൂടെയുള്ള യാത്ര. ഇവിടെ ഈ ബന്ദർ കടവിൽ മണൽ വാരൽ നിരോധിച്ച കാരണം ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരുപാട് വഞ്ചികൾ നമുക്ക് കാണാൻ സാധിക്കും. ഭൂരിഭാഗവും ഈ വഞ്ചികൾ മണൽ ഖനനത്തിനാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അവയ്ക്ക് പ്രസക്തിയില്ല. ഈ ഭാഗത്ത് മണൽ നിരോധനം വളരെ കർശനമായി തന്നെ നടപ്പാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക്. தென்றலே மெல்ல நீ வீசு பூவுடன் மெல்ல நீ பேசு தென்றலே தென்றலே மெல்ல நீ வீசு பூவுடன் மெல்ல நீ பேசு பிச்சவச்சென்னே நடத்திச்ச பூமணல் திட்டகள் உச்சவெயிலத்து ஞான ஓடிக்கழிச்ச என் கௌமார தீரங்கள் சொப்னங்கள் காணுவான் என்னை படிப்பிச்ச பூநிலா தோணி அடுக்குவாருள்ள பூமுல்ல பூக்கும் படவுகள்